എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, കൊറേ നാളായിരിക്കും അറിയാം നമ്മൾ ഈ ചാനലില് കൊറേ നാളായിട്ട് ആക്റ്റീവ് അല്ല. ആക്ച്വലി സോ വേറൊന്നുമില്ല, സോ ഫൈനലി ഞാൻ കൊറേ നാളായിട്ട് നമ്മൾ വാങ്ങണം വിചാരിച്ചിരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് റൂമിലേക്ക്. ഓക്കെ, രണ്ട് സാധനം ഉണ്ടായിരുന്നു ആക്ച്വലി. അതായത് ഒരെണ്ണം നമ്മുടെ സിയറിങ് ആണ്, അതെനിക്ക് പിന്നെ വേണ്ട തോന്നി. കാരണം ഞാൻ അതെന്തായാലും കണ്ടന്റ് ഒന്നും ഉണ്ടാക്കിയാൽ തോന്നിയോണ്ടും ഞാൻ വേണ്ട വെച്ചു. പക്ഷേ വേറൊരു ഐറ്റം ഗൈസ്, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും തമ്മിലൊക്കെ അറിയുണ്ടാവും. യെസ്, നമ്മുടെ സോ നമ്മുടെ വി ആർ ഗ്ലാസ് ആണിത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഈ പെട്ടി അത്യാവശ്യം നല്ല വലിപ്പുണ്ട്, സ്ക്രീനില് ഫുള്ളാണോന്ന് അറിയില്ല. ഇതാണ് പെട്ടി, പെട്ടി തുറന്നിട്ടൊന്നും ഇല്ല, ഇപ്പൊ തന്നെ സാധനം കൊടുത്തിട്ടില്ല. ഇന്നിപ്പോ നമ്മുടെ വീഡിയോന്റെ അൺബോക്സിങ്ങും ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത് വെച്ച് ഗെയിമൊക്കെ ഒന്ന് കളിച്ചു നോക്കണം. ആ വീഡിയോ ആണ് ഇത്. സോ തുടങ്ങാം. സോ ഈ ഒരു പെട്ടി നമ്മള് ഒളിച്ചു കഴിഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 GB ഉണ്ടാ ഇവിടെ ഇരിക്കണില്ലേ, 128 GB. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്ടോ, കുറച്ച് വെയിറ്റ് ഉണ്ട് ഇതിന്. അതാണ് സീൻ. സോ ഈ ഒരു പാക്കറ്റ് ഉണ്ടല്ലേ, ഇങ്ങനെ കൂടിയെടുക്കാം. ഇതാണ് ഇതിന്റെ പെട്ടി. ഇതിന് പറഞ്ഞാൽ കുറെ ഗെയിമും എന്തൊക്കെയോ ഗെയിം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, കണ്ടന്റ് നോട്ട് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതൊന്നും ഇതിന്റെ ഒപ്പം ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഗെയിമുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ പിന്നെയും പൈസ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടി കിട്ടി. എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നത് മെറ്റാകോസ്റ്റു. യെസ്, സോ എന്റെ ഓ, ഇത് ഇങ്ങനെയാണ് തുറക്കട്ടാ. നിങ്ങളാണ് ആദ്യം കാണുന്നത്. ഇത് വയേർഡാണോ? ഇതിന് വയറുണ്ടല്ലോ. ഇത് വയേർഡാണോ സാധനം? ഇതെല്ലാം മറ്റേ കയ്യില് പിടിക്കണ സാധനം. എനിക്കറിയില്ല കേട്ടോ ഇതിനെ കുറിച്ച്, എനിക്ക് ഒരേ ഐഡിയ ഇല്ല ഇതിനെ കുറിച്ച്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. ഇതെല്ലാം ആണ്. ഓ ഓ, ഇങ്ങനെ ആ ഇത് വയേർഡല്ല, സോറി. ഇത് നമ്മുടെ കയ്യിലിടാനുള്ള ഐറ്റം. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോലോ, കയ്യിൽ നിന്ന് പോവാണ്ടിരിക്കാനുള്ള ഐറ്റാണിത്. അതുകൊണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്. ഇങ്ങനെയാണ് ഇത് ആക്ച്വലി പിടിക്കുക നമ്മൾ. അതായത് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതിന്റെ ഉള്ളില് കണ്ടില്ലേ, ഇതിന്റെ ഉള്ളില് ഒരു കൺട്രോളർ ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് കാണണ്ടോന്ന് എനിക്ക് അറിയില്ല. പിന്നെ തിരിക്കണ ഒരു കൺട്രോളർ ഉണ്ട്, ബി എ, പിന്നെന്തൊരു ബട്ടൺ ഉണ്ട്, കുറച്ച് ഇവിടെ ഒരു കൺട്രോളർ ഉണ്ട്. ഓ, ഇതാണ് ഈ വരലേ. സോ നമ്മളിങ്ങനെ പിടിക്കൊക്കെ ചെയ്യാറ് സാധനം അതാണിത്. സോ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ്, നമ്മുടെ വി ആർ പ്രൊട്ടക്ഷൻ. എന്തോ ഒരു റബ്ബർ പോലത്തെ മറ്റേ സൈക്കിളിന്റെ ട്യൂബ് ഒക്കെ പൊട്ടിച്ചൊരു സാധനം പോലത്തെ ഒരു സാധനം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ഐറ്റം, നീ കവർ പൊട്ടിക്കണം. അതിന് മുമ്പ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഇതിങ്ങനെയാണ് വെക്കിയ എന്റെ അമ്മയുടെ ഇത്. ഗൈസ്, ഇത് ഇത് വെച്ചിട്ട് ഹൊറർ ഗെയിം, ഇത് വെച്ച് ഹൊറർ ഗെയിം കളിച്ചാൽ പിറ്റേ ദിവസം നമുക്ക് മറ്റേ മാല ഇട്ട് വെക്കാം. ഇവിടെ പറക്കണ സീലിംഗ് ഉണ്ട്. ഇതൊരു ഓണാക്കണമെന്നും ചെറിയ ഉണ്ടല്ലോ. ഓ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ ഹെഡ്ഫോൺ എവിടെയാന്നറിയോ? സൗണ്ട് ഇതിവിടെ. സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഹൊറർ ഗെയിം ഒക്കെ പേടിയാവുമെന്ന് എനിക്കറിയില്ല. കാരണം മേ ബി നമ്മൾ മറ്റേ ഹെഡ്ഫോൺ കൂടി വെക്കേണ്ടി വരും. പിന്നെ ഇനിത് കൂരാൻ പറ്റിയത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഓൺ ആക്കാനായിട്ട്. ഇവിടെ ഒരു പ്ലസും മൈനസും ഉണ്ട്, എന്തോ കാര്യത്തിന്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ലെൻസും കോറലൊക്കെ വീണ് കഴിഞ്ഞാ ഭയങ്കര സെൻസിറ്റീവും. ലെൻസ് എതിരണ്ടെന്നാ കണ്ട ഭയങ്കര സീൻ. എന്താ സാധനം, എനിക്ക് ഒരു ഐഡിയ ഇല്ല. മെറ്റാകോസ്റ്റു എന്ന് എഴുതിയിട്ട് വേറൊരു വെട്ടി കൂടി ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ മിക്കവാറും ചാർജർ ആയിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല, അറിയാലോ. സോ ഇതിന് ഗെയിം കളിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഈ കുറച്ച് സമയം വേണത് എങ്ങനെ കണക്ട് ചെയ്യുന്നൊക്കെ എനിക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ എവിടെയും നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ്. സോ നമ്മൾ അറിയേണ്ട എന്തെങ്കിലും ചെയ്തിരിയാ പോ നിങ്ങൾക്ക് കേക്കുണ്ടെന്നാണ് തോന്നണ. ഞാനിപ്പോ ഈ ഒരു മൈക്കിലാണ് സംസാരിക്കണേ. കാരണം എന്താ കഴിഞ്ഞാല് നിങ്ങക്ക് ദൂരെയുള്ള മൈക്കിൽ കേക്കില്ല. സോ ഇതാണ് നമ്മൾ ആദ്യമായിട്ട്. ഓ ഓക്കെ, ഇവിടെ. സോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ പോണ വി ആർ ഗെയിം, അതായത് റിയൽ ജിടി. ജസ്റ്റ് നിങ്ങക്ക് ഈ റിവ്യൂ കാണിക്കാൻ വേണ്ടിയാണോ വി ആറിൽ കളിക്കണ ഏതെങ്കിലും ഗെയിം ആണെന്ന് വെച്ചു. മൈൻഡ് ക്രാഫ്റ്റ് കളിക്കാന്ന് വെച്ചു. പിന്നെ ഫുൾ ഗെയിം ആണെങ്കിൽ നിങ്ങളൊന്ന് കാര്യം ചെയ്യാം. എന്തായാലും മെയിൻ ചാനലായിരിക്കുള്ളൂ ഇതിന്റെ ഫുൾ
ഫുൾ ഗെയിം വരും. ഇത് ഗെയിം പ്ലേ വീഡിയോ ഒന്നല്ല, വി ആറിന്റെ ഒരു ട്രെയിനർ. സോ ഇവിടെയാണ് ഇതിന്റെ വിൻഡോസ് എന്ത് തേങ്ങിയോ. നമുക്ക് മൈൻക്രാഫ്റ്റ് വി ആറിൽ കളിക്കാൻ കഴിയും. വെയിറ്റ് എ മിനിറ്റ്, നിങ്ങൾ അവിടെ ഒക്കെ ഞാൻ സെറ്റ് ചെയ്യട്ടെ. കുറച്ച് ലാഗ് ഉണ്ട് ഇപ്പോ, കാരണം ഒന്നാമത് നമ്മള് റെക്കോർഡിംഗ് ആണ്. ഓൾസോ ലോഡിങ്ങിന്റെ ഇത് എന്റെ കൈയാണോ ഇവിടെ. ഇനി ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞേക്കാം ഗൈസ്. എന്റെ ഓ ഇങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യണ്ട, ഇത് കയ്യിലാണ് ഈ സാധനം. ഓ മൈ ഗോഡ് ഗൈസ്, വി ആർ എക്സ്പീരിയൻസ്. സോ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. ഓ മൈ ഗോഡ്, ഓക്കെ ഗൈസ്, ഇതെനിക്ക് അറിയില്ല നിങ്ങക്ക് ഇതിലെങ്ങനെയാ കാണണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ സീരിയസ്ലി പറയാൻ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആട്ടാ, വേറെ ലെവൽ എക്സ്പീരിയൻസ്. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. ഓ മൈ ഗോഡ്, എനിക്കിങ്ങനെ നടന്ന് നീങ്ങാം, പക്ഷെ നമ്മുടെ റൂമിൽ അത്രയും സ്ഥലമില്ലാത്തതാണ്. മരം മുറിച്ച് നോക്കാം. ഓക്കെ ആക്ച്വലി ഞാൻ സർവൈവല് നോക്കിയപ്പോ നമുക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റുണ്ടായിരുന്നു കേട്ടോ. ഇത് പൊട്ടിക്കാൻ പറ്റണില്ലേ? ഓ സോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒന്നും കൂടി സർവൈവൽ ഇടാ നല്ലത്. ഇത് എന്റെ കയ്യാ, ഞാനാണ് മൈക്രോ പ്ലെയർ. നോക്ക്. ഓ മൈ ഗൈസ്, ഓക്കെ നമുക്ക് ഇങ്ങനെ ടെലിപ്പോർട്ടായി പോവാട്ടാ, അതൊരു നല്ല സാധന. ഇങ്ങനെ ടെലിപ്പോർട്ടായി പോകണ്ട. വെള്ളത്തിൽ എങ്ങനെ ഇരിക്കും നീന്തണേ? വെള്ളത്തിൽ നീന്താൻ പറ്റും നമുക്ക് ഇതുപോലെ. ഇത് കണ്ടാ ഹലോ ഹലോ ക്രിയേറ്റീവായിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യണമെന്നുണ്ട്, ഇതിന്റെ ഒരു കണ്ടന്റ്. ഇവിടെ നമ്മള് വില്ലേജറിന്റെ അടുത്ത് പോണേ. ഹലോ വില്ലേജർ, ഐ ആം ന്യൂ ഹിയർ. ഇങ്ങനെ കൊറേ അടി അടിച്ചു കൊടുത്ത ഞാൻ. ഇവിടെ ക്യാമറ നോക്കി, ഇവിടെ അല്ലേ മാക്സിമം ക്യാമറ ഉള്ളത്. ഇതിലേക്ക് തിന്നുകളെ പിന്നെ എനിക്ക് പണിയാ, സൗണ്ട് ഒക്കെ കിട്ടുണ്ടാവുമായിരിക്കും. മറ്റേ അടി അടിച്ചാലോ നമുക്ക് പിന്നെ. അത് കൊണ്ടു അത് കൊണ്ടു കേട്ടാ, മറ്റേ അടി കൊണ്ടുവേ. ഒരു സ്റ്റാറിന്റെ അടി, മറ്റേ മൾട്ടിപ്പിൾ ആ ഒരു അടിയില്ലേ. മരം പൊട്ടിക്കാം നമുക്ക്, നമുക്ക് വല്ല വാളെന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഒരു മിനിറ്റ്. അത്രേ ഉള്ളു, വേണ്ട രണ്ടു കൈ ഒന്നും പറ്റൂ. എന്നെ കൈന്റെ ശക്തി കണ്ടല്ലോ ഗൈസ്, കൊള്ളാം. ഇതേനെ പൊട്ടിക്കട, പൊട്ട് പൊട്ട്. അത്രേ ഉള്ളു മച്ചാനെ. ശരി കാര്യം, മൈൻക്രാഫ്റ്റ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞാലേ നമുക്ക് വയ്യാണ്ടാവും. മറ്റേ കീബോർഡ് ഇത് ഓടണം, ഇത് റിയൽ ലൈഫിൽ കുതിര കണ്ടത്. ഓക്കെ ഇതായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്. ഈ ഒരു വീഡിയോ, അതായത് ഇപ്പോഴത്തെ ഗെയിം എടുത്തത് നമ്മള് കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് ഇത് കണ്ടുപിടിക്കാൻ കുറെ നേരം എടുത്ത് എനിക്ക് ഈ ഒരു ഗെയിം എങ്ങനെ ഇതില് കളിക്കാം എന്നൊക്കെ. പക്ഷെ എക്സ്പീരിയൻസ് ഞാൻ ഇത്രയും കളിച്ചിട്ടുള്ളൂ, ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഇത്ര എടുത്തിട്ടുള്ളൂ. ഞാൻ ഇനി അത് കളിച്ചു നോക്കണം. എങ്ങനെയാണ് വിഷയം, വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. സീൻ സാധനമായിട്ട് ഭയങ്കര ഷോർട്ട്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ ഇത് വെച്ച് കളിക്കണ ആൾക്കാരുടെ അത്ര എക്സ്പീരിയൻസ് ചിലപ്പോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല, വീഡിയോ കാണുന്ന ആൾക്കാർക്ക്. എന്തായാലും എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിം തെറപ്പിസ്റ്റ് ചാനലായിരിക്കും വരിക. സോ അവിടെ വെയിറ്റ് ചെയ്യുക ഗൈസ്. ഈ ചാനലിനെ സബ് ചെയ്തല്ലെങ്കിൽ സബ് ചെയ്യുക. ഇവിടെയും ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടും നമുക്ക് ഗെയിമിന്റെ അല്ലാണ്ട്. സോ അടുത്ത ദിവസം വരാം, എല്ലാവരോടും ബൈ പറയാണ്. സോ എല്ലാവർക്കും ബൈ.